എല്ലാവർക്കും പി എസ് സി പ്രീമിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുള്ളറ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ള കുറച്ച് ബോക്സ് കണ്ടന്റ്സ് ആണ്. ബുള്ളറ്റിൻ്റെ അകത്തുള്ള കുറേ ബോക്സിൻ്റെ അകത്ത് വരുന്ന കുറേ കണ്ടന്റ്സ് ആണ്. ഇപ്പം ബുള്ളറ്റിൻ ക്യാപ്സ്യൂൾസ് എന്നാണ് എൻ്റെ പേര് തരുന്നത്. അപ്പം നമുക്ക് ബുള്ളറ്റിൻ ക്യാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. ബുള്ളറ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ള കുറേ ബോക്സിൻ്റെ അകത്തുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ആയിട്ടുള്ള കുറേ കണ്ടന്റ്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഷോർട്ട് ടോപ്പിക്സ് പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. പിന്നെ നമ്മുടെ ഈ ബുള്ളറ്റിൻ പത്രത്തിനകത്ത് വരുന്ന മൈനസിന്റെ വിട എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്തുള്ള ചോദ്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കുറെ കൺഫ്യൂസിങ് ഫാക്ട്സ് കിട്ടും. കുറെ ഒരു ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങോട് കൂടി കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടും. എല്ലാത്തിനെയും ഒരു ഓവറോൾ കണ്ടന്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവരും ഈ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേരളത്തിലെ ചുരങ്ങൾ, പേരമ്പാടി ചുരം. പേരമ്പാടി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കണ്ണൂരിനെയും കൂർഗിനെയും കണക്ട് ചെയ്യുന്നതാണ് പേരമ്പാടി ചുരം. കണ്ണൂർ, കൂർഗ്, പേരമ്പാടി. പെരിയ ചുരം ആണെങ്കിൽ മാനന്തവാടി, മൈസൂർ. പെരിയ, മാനന്തവാടി, മൈസൂർ. പാൽ ചുരം, വയനാട്, കണ്ണൂർ. രണ്ട് ഡിസ്ട്രിക്റ്റിന്റെ പേരല്ലേ പാൽ ചുരം, വയനാട്, കണ്ണൂർ. പേരമ്പാടി ആണെങ്കിൽ കണ്ണൂർ, കൂർഗ്. കണ്ണൂരിനെയും കൂർഗിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പേരമ്പാടി. താമരശ്ശേരി, കോഴിക്കോട്, മൈസൂർ. കോഴിക്കോട്, മൈസൂരിനെ കണക്ട് ചെയ്യുന്നതാണ് താമരശ്ശേരി ചുരം. നാടുകാണിച്ചുരമുണ്ട്. നാടുകാണിച്ചുരം നിലമ്പൂരും ഗൂഡല്ലൂരും. നിലമ്പൂർ, ഗൂഡല്ലൂർ, നാടുകാണിച്ചുരം. പാലക്കാട് ചുരമാണെങ്കിൽ പാലക്കാട്, കോയമ്പത്തൂർ. പാലക്കാട് ചുരം, പാലക്കാട്, കോയമ്പത്തൂർ. കർക്കൂർ ചുരം, എന്താണ് കർക്കൂർ ചുരം? അധികം കേട്ടിട്ടില്ല. ഞാൻ അത് വജ്രജൂബിലി സെക്ഷൻ എടുത്തപ്പോഴും പറഞ്ഞിരുന്നു. ഈ പാസ് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തതാണെന്ന്. കർക്കൂർ ചുരം കേരളം നീലഗിരി, കേരളത്തിനെയും നീലഗിരി ജില്ലയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കർക്കൂർ ചുരം. ഇത് നമ്മുടെ കേരളം വജ്രജൂബിലിക്ക് അകത്ത് ടെക്സ്റ്റിനകത്തുള്ള ബോക്സ് കണ്ടതാണ്. ഇപ്പൊ കൂടുതലും കേരളത്തിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തെ ഏകദേശം ഒരു ഓവറോൾ ജോഗ്രഫി ബേസിൽ വരുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചെയ്തിട്ടുള്ളൂ. വരും വീഡിയോസിൽ ബാക്കി ചെയ്യാം. അപ്പൊ മൂന്ന് ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബുള്ളറ്റിൻ 10,000 GK, വജ്രജൂബിലി കേരളം, വജ്രജൂബിലി ഇന്ത്യ. ഈ മൂന്ന് ടെക്സ്റ്റിനെയും ബോക്സ് കണ്ടിട്ട് ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. ഇപ്പൊ കർക്കൂർ ചുരം കേരളം നീലഗിരി ജില്ല. ബോഡി നായ്ക്കന്നൂർ ആണെങ്കിൽ ഇടുക്കി, മധുര. ബോഡി നായ്ക്കന്നൂർ, ഇടുക്കി, മധുര. കമ്പം ചുരം, കമ്പം പാസ് ഏതിനെയാണ് കണക്ട് ചെയ്യുന്നത്? തൊടുപുഴ, തേനി. കമ്പം, തൊടുപുഴ, തേനി. തേന്, തേനിനോട് നമുക്ക് നല്ല കമ്പം എന്ന് ഓർത്തു മതി. തൊടുപുഴ, തേനി, കമ്പം പാസ്. ആര്യങ്കാവ് ആണെങ്കിൽ പുനലൂർ, ചെങ്കോട്ട. ആര്യങ്കാവ്, പുനലൂർ, ചെങ്കോട്ട. ഇത്രയും ചുരങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പേരമ്പാടി, കണ്ണൂർ, കൂർഗ്, പെരിയ, മാനന്തവാടി, മൈസൂർ, പാൽ ചുരം, വയനാട്, കണ്ണൂർ, താമരശ്ശേരി, കോഴിക്കോട്, മൈസൂർ, നാടുകാണി ചുരം, നിലമ്പൂർ, ഗൂഡല്ലൂർ, പാലക്കാട് ചുരം, പാലക്കാട്, കോയമ്പത്തൂർ, കർക്കൂർ ചുരം, കേരളം, നീലഗിരി ജില്ല, ബോഡി നായ്ക്കന്നൂർ പാസ് ആണെങ്കിൽ ഇടുക്കി, മധുര, കമ്പം ചുരം, തൊടുപുഴ, തേനി, ആര്യങ്കാവ്, പുനലൂർ, ചെങ്കോട്ട. ഇനി കേരളം ശതമാന അടിസ്ഥാനത്തിലാണെങ്കിൽ മലനാട് 48% കേരളത്തിൽ മലനാടാണ് ഉള്ളത്. കേരളത്തിൽ മലനാട് എത്ര ശതമാനം ഉണ്ട്? 48%. ഇടനാടാണെങ്കിൽ 41.76%. ഈ നമ്പേഴ്സ് ഒന്ന് പഠിച്ചേക്കണേ. ഇടനാട് 41.76%. തീരപ്രദേശമാണെങ്കിൽ 10.24%. മലനാട് 48%, ഇടനാട് 41.76%, തീരപ്രദേശം 10.24%. അടുത്ത നദികളും പാലങ്ങളും. പുനലൂർ തൂക്കുപാലം ഏത് നദിക്ക് കുറുകയാണ്? കല്ലടയാറിന് കുറുകയാണ് പുനലൂർ തൂക്കുപാലവും. ഏനാത്ത് പാലം, ഏതാണ് ഏനാത്ത് പാലം? പുനലൂർ തൂക്കുപാലം, ഏനാത്ത് പാലം, കല്ലടയാറിന് കുറുകെ. ഇനി മാർത്താണ്ഡവർമ്മ പാലമാണെങ്കിൽ പെരിയാർ നദിക്ക് കുറുകെയുള്ളതാണ് മാർത്താണ്ഡവർമ്മ പാലം. ചാമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജ് ആണെങ്കിൽ ഭാരതപ്പുഴ. ചാമ്രവട്ടം, കുറ്റിപ്പുറം, രണ്ടും ഭാരതപ്പുഴ. മൊയ്തു പാലം, അഞ്ചരക്കണ്ടിപ്പുഴ. ഒന്നുകൂടെ, പുനലൂർ തൂക്കുപാലം, ഏനാത്ത് പാലം, കല്ലടയാറ്, മാർത്താണ്ഡവർമ്മ പാലം, പെരിയാറ്, ചാമ്രവട്ട റെഗുലേറ്റർ ബ്രിഡ്ജ്, കുറ്റിപ്പുറം പാലവും, ഭാരതപ്പുഴ, മൊയ്തു പാലം, അഞ്ചരക്കണ്ടിപ്പുഴ. ഇനി കേരളത്തിലെ വെള്ളച്ചാട്ടവും ജില്ലയുമാണ്. തിരുവനന്തപുരത്തുള്ള വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാ നോക്കാം. മങ്കയം, കാളക്കയം, മീൻകുട്ടി, വാഴ്വാന്തോൺ, കൊമ്പൈക്കാണി. ഏതൊക്കെയാണ്? മങ്കയം, കാളക്കയം, മീൻകുട്ടി, വാഴ്വാന്തോൺ, കൊമ്പൈക്കാണി. ഇനി പാലരുവി കൊല്ലം, പാലരുവി കൊല്ലം. പെരുന്തേനരുവി പത്തനംതിട്ട, പെരുന്തേനരുവി പത്തനംതിട്ട. അരുവിക്കുഴി കോട്ടയം, അരുവിക്കുഴി കോട്ടയം. ഒന്നുകൂടെ എത്തി നോക്കാം. മങ്കയം, കാളക്കയം, മീൻകുട്ടി, വാഴ്വാന്താൾ, കൊമ്പൈക്കാണി എല്ലാം തിരുവനന്തപുരമാണ്. പാലരുവി കൊല്ലം, പെരുന്തേനരുവി പത്തനംതിട്ട.
അരുവിക്കുഴി കോട്ടയം ഈ എല്ലാം ഇടുക്കിയാണേ. ഇടുക്കിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഇടുക്കിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് പറയുവാണ്: ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്, തേന്മാരിക്കുത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാൽ, പെരിയ കനാൽ, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായക്കാട്, വളഞ്ചങ്കാനം. ഒന്നുകൂടെ: ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്, തേന്മാരിക്കുത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാൽ, പെരിയ കനാൽ, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായക്കാട്, വളഞ്ചങ്കാനം. നമുക്ക് ഇത്രയും വാട്ടർഫോൾസ് ഒന്നുകൂടെ പറയാം: മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാത്തോൾ, കൊമ്പൈക്കാണി, ഇത്രയും തിരുവനന്തപുരം, പാലരുവി കൊല്ലം, പെരുന്തേനരുവി പത്തനംതിട്ട, അരുവിക്കുഴി കോട്ടയം. ഇനി ഇടുക്കിയിലുള്ളത്: ചീയപ്പാറ, തൊമ്പൻകുത്ത്, കീഴാർകുത്ത്, തേന്മാരിക്കുത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാൽ, പെരിയ കനാൽ, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായക്കാട്, വളഞ്ചങ്കാനം. ഇനി മൂലംകുഴിയാണെങ്കിൽ എറണാകുളം. മൂലംകുഴി, എറണാകുളം. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ, ഇത് നാലും എവിടെയാണ്? തൃശ്ശൂരാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ, തൃശ്ശൂർ. മലപ്പുറത്തുള്ള ഒരു വാട്ടർഫോൾ ആണ് ആഠ്യൻപാറ. ഇലഞ്ഞിപ്പാറ, തൃശ്ശൂർ, ആഠ്യൻപാറ, മലപ്പുറം. ഇനി ധോണി വെള്ളച്ചാട്ടം, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം, ഇതെല്ലാം പാലക്കാടാണ്. ഇതിനകത്തുള്ള എല്ലാ പേരുകളും പരീക്ഷയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ധോണി, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം, എല്ലാം പാലക്കാട്. തുഷാരഗിരി, കോഴിക്കോട്, തുഷാരഗിരി, കോഴിക്കോട്. ഇനി വയനാട് ഉള്ളതാണെങ്കിൽ കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം, മീൻമുട്ടി, വയനാട്. മീൻമുട്ടി തിരുവനന്തപുരം ഉണ്ട്, വയനാടും ഉണ്ട്. ശ്രദ്ധിച്ചു വേണം ആൻസർ എഴുതാൻ. മീൻമുട്ടി, വയനാട്. ഇനി അളകാപുരി, കണ്ണൂർ. അളകാപുരി വെള്ളച്ചാട്ടം, കണ്ണൂർ. അപ്പൊ ഇത്രയും ഒന്നുകൂടെ നോക്കാം: മൂലംകുഴി, എറണാകുളം, ആതിരപ്പള്ളി, വാഴിച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ, തൃശൂർ, ആഠ്യൻപാറ, മലപ്പുറം. ഇനി ധോണി, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം, ഇതെല്ലാം പാലക്കാട്. തുഷാരഗിരി, കോഴിക്കോട്. കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം, മീൻമുട്ടി, വയനാട്. അളകാപുരി, കണ്ണൂർ. ഇനി നദികളും അപരനാമങ്ങൾ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ആലുവ പുഴ, പെരിയാർ. ദക്ഷിണ ഭാഗീരഥി പമ്പ, ദക്ഷിണ ഭാഗീരഥി പമ്പ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. കരിമ്പുഴ, കടലുണ്ടിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ. ബേപ്പൂർ പുഴ, ചാലിയാർ. കല്ലായിപ്പുഴ, ചാലിയാർ. ഇപ്പൊ ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാർ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. ഒന്നുകൂടെ: പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. അതുപോലെ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ആലുവ പുഴ, പെരിയാർ. ദക്ഷിണ ഭാഗീരഥി പമ്പ. കേരളത്തിന്റെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ. ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. അപ്പോ ഇത്രയും ജോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള കുറെ കണ്ടന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിക്കുട്ടി നോട്ട്സ് ആണ്, ക്യാപ്സ്യൂൾ നോട്ട്സ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത അഞ്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കും. 2020 ഒക്ടോബറിൽ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച്, വിജയകരമായി പരീക്ഷിച്ച പുതിയ ആയുധ സംവിധാനമാണ് സ്മാർട്ട്, സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപെഡോ. ഇതെല്ലാം ഞാൻ ചൈന ടെക്നോളജിയിൽ പറഞ്ഞതാണ്. ആ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ ബുള്ളറ്റിനകത്തുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്മാർട്ട്, ഷൗരി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബുള്ളറ്റിൻ്റെ അകത്തുള്ള നോട്ട്സ്, അതായത് ബുള്ളറ്റിലെ സയൻസ് ആൻഡ് ടെക്നോളജി ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവലിന് മാത്രമല്ല, ഇപ്പോൾ LDക്ക് ആയിരുന്നാലും ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നാലും കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ട്. കുറച്ചൊരു ഡീറ്റെയിൽ തന്നെയാണ് ഞാൻ ആ ഓരോ വീഡിയോയും ചെയ്തത്. അപ്പോൾ എല്ലാവരും അതുകൂടെ കാണാൻ ശ്രമിക്കുക. ഇനി 2020 ഒക്ടോബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച് ഹൈപ്പർസോണിക് സർഫസ് ടു സർഫൈസ് ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ആണ് ഷൗര്യ. 2020 ഒക്ടോബറിൽ അന്തരിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് KK ഉഷ. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് അർഹനായത് MS ധോണി. ഓൺലൈൻ ക്ലാസുകളുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രവർത്തന പാഠം, അല്ലെങ്കിൽ വക്ഷിന്റെ പേരാണ് വഴി കാട്ടി. ഒന്നുകൂടെ നമുക്ക് അഞ്ച് ചോദ്യം നോക്കാം. ഇപ്പോ സ്മാർട്ട് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ആരാണ്? DRDO ആണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച്, വിജയകരമായി പരീക്ഷിച്ച് പുതിയ ആയുധ സംവിധാനമാണ് സ്മാർട്ട് സിസ്റ്റം. സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപെഡോ.
2020 ഒക്ടോബറിൽ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് സർഫസ് ടു സർഫസ് ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ആണ് ശൗര്യ. ഇനി 2020 ഒക്ടോബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് കെ കെ ഉഷ. ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് അർഹനായത് എം എസ് ധോണിയാണ്. ഓൺലൈൻ ക്ലാസുകളുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രവർത്തന പാഠമാണ് വഴികാട്ടി. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.